അസ്സലാമു അലൈക്കും, ഇറ്റ്സ് പ്രിയ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണ ഓംലേറ്റൊക്കെ ഉണ്ടാക്കുന്നതെന്ന്, അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു ഓംലേറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന്, കുഞ്ഞു ബെല്ലൈക്കിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്, രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സാധാരണ മുട്ട ഉണ്ടാക്കുന്ന പോലെ നമ്മൾ തക്കാളി, സവാള, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അവിടെ എടുത്തിട്ടുള്ളത് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരു വെള്ളം പോലെ തന്നെ മുട്ടതായിട്ട് നിൽക്കണം. നന്നായിട്ട് കണ്ടിട്ട് ഒരു പതഞ്ഞ് നിൽക്കണം. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് നിൽക്കണം. ഇനി ഒരു പാന് വെച്ചിട്ട് നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റാണ്. നമുക്ക് എന്താ നോക്കാം, നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. വേണ്ടത് ചെറുതായിട്ട് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിലാക്കാം, റൗണ്ട് ഷേപ്പ് ഏത് ഷേപ്പിലാക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ആ കറക്റ്റ് വേവിന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ആ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ പാനിൽ തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ മുട്ട മറിച്ചിരുന്ന പോലെ മറിച്ചിട്ട് കൊടുക്കുക. ഒരു തവണയെങ്കിലും നമ്മളിതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഒരു എഗ് ഫ്രൈ ഉണ്ടാക്കി നോക്കുക. സ്പാനിഷ് ഓംലെറ്റാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.